ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ ബെൽ ഐക്കണും അമർത്തൂ നമസ്കാരം ഞാൻ ഡോക്ടർ ആർവി ഞാൻ ഇന്ന് വൈറ്റമിൻ സിയെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് വൈറ്റമിൻ സി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക വൈറ്റമിൻ സിയും ഇമ്മ്യൂണിറ്റിയാണ് അപ്പോൾ ഇമ്മ്യൂണിറ്റിക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ സി പക്ഷേ ഇമ്മ്യൂണിറ്റി മാത്രമല്ല വൈറ്റമിൻ സിയുടെ ഫങ്ഷൻസ് അപ്പോൾ ഞാനിന്ന് അതും കൂടി പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇമ്മ്യൂണിറ്റിയുടെ കാര്യം തന്നെ ആദ്യം നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് പലതരം സെല്ലുകളാണ് ഈ സെല്ലുകളിൽ എല്ലാം തന്നെയും വൈറ്റമിൻ സിയുടെ അളവ് സാധാരണ സെല്ലുകളെ അപേക്ഷിച്ച് 80% കൂടുതലാണ് അതായത് ആ സെല്ലുകൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അപ്പം അതിൽ ഓരോ സെല്ലും ഓരോ രീതിയിലുള്ള ഫങ്ഷനാണ് വളരെയധികം സെല്ലുകളുണ്ട് ഓരോ ദിവസവും കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ സെല്ലുകളുടെ എല്ലാം പ്രവർത്തനത്തിന് വൈറ്റമിൻ സി വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതിൽ ഉദാഹരണമായിട്ട് ചില സെല്ലുകളുടെ ഫങ്ഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തേക്ക് ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു ഫോറിൻ ബോഡി എന്തായാലും ശരീരത്തിന് ഉപകാരമില്ലാത്ത എന്തു തന്നെയായാലും ശരീരത്തിലേക്ക് എൻറ്റർ ചെയ്താൽ പെട്ടെന്ന് ഇത് ഏത് തരമാണെന്ന് ഡിറ്റക്ട് ചെയ്യും എന്നിട്ട് ഒരു സെല്ല് പോവും ചില സെല്ലുകളുടെ ജോലി ഒരു പക്ഷെ അതിന് ഇൻഫർമേഷൻ പാസ് ചെയ്യലായിരിക്കും അടുത്ത സെല്ലുകളിലേക്ക് ഇങ്ങനെ ഒരു ഇൻവേഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ട ബാക്കിയുള്ള സെല്ലുകൾ ആ സ്ഥലത്തേക്ക് എത്തുകയും അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫാഗോസൈറ്റ്സ് എന്ന് പറയും അതായത് ആ സെല്ല് പെട്ടെന്ന് തന്നെ ഇൻവേഡ് ചെയ്ത ഒരു ബാക്ടീരിയ ആണെങ്കിൽ ബാക്ടീരിയനെ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും എൻഗൾഫ് ചെയ്യും എന്നിട്ട് അതിനുള്ളിൽ തന്നെ അതിനെ നശിപ്പിക്കും പിന്നെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ പുറന്തള്ളും അപ്പോൾ ഇതിൽ എന്താണ് വൈറ്റമിൻ സി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിലും വൈറ്റമിൻ സി അത്യാവശ്യമാണ് എക്സാമ്പിളായിട്ട് ഒരു വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ നമ്മുടെ ഉള്ളിൽ കടന്നു അപ്പം ഇതിലൊരു സെല്ലായിരിക്കും ഇൻഫർമേഷൻ കൊടുക്കുക സൈറ്റോകൈൻസ് എന്നൊക്കെ പറയുന്ന ചില പാർട്ടിക്കിളായിരിക്കും ഇൻഫർമേഷൻ കൊടുക്കുക ഇന്നതുപോലെ ഒരു സാധനം വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ദൂരെ എവിടെയെങ്കിലും ആയിരിക്കാം ഒരു പക്ഷേ ആ സമയത്ത് സെല്ലുകൾ കൂടുതലായിട്ടുള്ളത് അപ്പോൾ ആ ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ തന്നെ ഈ സൈറ്റിലേക്ക് എത്താനായിട്ട് വൈറ്റമിൻ സി വളരെയധികം ആവശ്യമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ബാക്ടീരിയനെയൊക്കെ നശിപ്പിച്ച് കഴിയുമ്പോൾ കുറച്ച് ശരീരത്തിന് ദോഷകരമായിട്ടുള്ള സാധനങ്ങളായിരിക്കും ഉണ്ടാവുക അതിനെ ന്യൂട്രലൈസ് ചെയ്യാനും ആൻറ്റി ഓക്സിഡൻസ് എന്നൊക്കെ നമ്മൾ സാധാരണമായിട്ട് കേൾക്കുന്നത് സബ്സ്റ്റൻസ് വേണം ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് വളരെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഏറ്റവും പവർഫുൾ ആയ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് തന്നെ പറയാം അപ്പോൾ ഈ സെല്ലിൻ്റെ പ്രവർത്തനത്തിന് മാത്രമല്ല അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കും വൈറ്റമിൻ സി വളരെയധികം പ്രധാനമാണ് പിന്നെ നമ്മൾ എപ്പോഴും ഇപ്പോൾ കേൾക്കുന്നതാണ് നമ്മുടെ ആൻറ്റിബോഡീസ് അതായത് ശരീരം തന്നെ പ്രതിരോധ ശക്തിക്കായിട്ട് ഉണ്ടാക്കുന്ന ആൻറ്റിബോഡീസ് അതിൻ്റെ ഉൽപ്പാദനത്തിനും വൈറ്റമിൻ സി വളരെയധികം പ്രധാനമാണ് പിന്നെ വേറൊരു രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ബാക്ടീരിയയുടെ സെൽ വോളുകൾ നശിപ്പിക്കാനും അതിൻ്റെ ആ മെംബ്രെയിനൊക്കെ നശിപ്പിക്കാനുള്ള കഴിവും വൈറ്റമിൻ സിക്ക് ഉണ്ട് അപ്പോൾ അതൊന്ന് നശിച്ചു കഴിയുമ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങൾ ഈ നമ്മുടെ ഇമ്മ്യൂണിറ്റി സെല്ലുകൾക്ക് ചെയ്യാൻ കൂടുതൽ എളുപ്പമായിരിക്കും പിന്നെ ഈ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നത് അതിലും പലതരമുണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വൈറ്റമിൻ സി വളരെ ആവശ്യമാണ് പ്രൊഡക്ഷൻ കൂട്ടാനും ആ സെല്ല് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നീടുണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്ട്സിനെ പുറന്തള്ളാനും വൈറ്റമിൻ സി വേണം പിന്നെ നമ്മൾക്ക് അലർജി എന്തെങ്കിലും ഒരു തരം അലർജി ഉണ്ടാവുമ്പോൾ അത് അടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ആൻറ്റി ഹിസ്റ്റമീൻസ് നമ്മുടെ ശരീരത്തിൽ നാച്ചുറലായിട്ട് ഉണ്ടാവുന്നതാണ് അതിൻ്റെ പ്രവർത്തനത്തിനും അതിൻ്റെ പ്രൊഡക്ഷനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും വൈറ്റമിൻ സി വളരെയധികം പ്രധാനമാണ് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റിയുടെ എല്ലാ സെല്ലുകൾക്കും ഒഴിച്ചു വിടാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തുടർച്ചയായിട്ട് അതിനോട് ഫൈറ്റ് ചെയ്യുമ്പം വളരെയധികം വൈറ്റമിൻ സി യൂട്ടിലൈസ് ചെയ്യും അപ്പോൾ അത് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുക തന്നെ വേണം അതുകൊണ്ട് വൈറ്റമിൻ സി എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കേണ്ട ഒരു വൈറ്റമിനാണ് ഇത് ഒരു വാട്ടർ സോലബിൾ വൈറ്റമിൻ ആയതിനാൽ ശരീരത്തിൽ ഇത് അങ്ങനെ സ്റ്റോർ ചെയ്യില്ല അതുകൊണ്ട് എപ്പോഴും ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു സപ്ലൈ
ഇതിന് അത്യാവശ്യമാണ്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൊളാജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ. അതായത് കൊളാജന് ഓൾമോസ്റ്റ് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവത്തിലും കൊളാജൻ ഉണ്ട്. എല്ലാ സ്ട്രക്ചറുകൾക്കും കൊളാജൻ വളരെ അത്യാവശ്യമാണ്. ഇതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഇതിൻ്റെ സ്റ്റോറേജിന് വേണ്ടിയിട്ടും വൈറ്റമിൻ സി വളരെയധികം പ്രധാനമാണ്. അപ്പോൾ കൊളാജൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ പറയുന്നത് ഏജിങ് തടയാനും നമ്മുടെ സെല്ലുകൾ, നമ്മുടെ സ്കിന്നിലെ സെല്ലുകൾ നല്ല ആ ഒരു സ്ട്രക്ചറോടുകൂടി മെയിൻറ്റെയിൻ ചെയ്യാനും കൊളാജൻ വളരെയധികം പ്രധാനമാണ്. പിന്നെ ഇതിന് മാത്രമല്ല മറ്റ് ഫംഗ്ഷൻസ് എന്ന് വെച്ചാൽ ഇത് എല്ലിലുണ്ട്, നമ്മുടെ ടെൻഡൻസിലുണ്ട്, പല്ലിൽ ഫംഗ്ഷൻസിന് വേണം, പിന്നെ നഖങ്ങൾക്ക് വേണം. അങ്ങനെ കൊളാജൻ എന്ന് പറയുന്നത് ശരീരത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പ്രോട്ടീനാണ്. അതിൻ്റെ എല്ലാ ഫംഗ്ഷനുകൾക്ക് ഈ വൈറ്റമിൻ സി അത്യാവശ്യമാണ്. പിന്നീട് ചില ഹോർമോൺസ്, അതായത് ഡോപ്പമിൻ, അഡ്രിനാലിൻ പോലുള്ള തൈറോയിഡ് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ ഫംഗ്ഷനിങ്ങിനും, പിന്നെ ലാസ്റ്റായിട്ട് അതിൻ്റെ പുറത്ത് നിന്ന് അതിനെ എക്സ്ക്രീറ്റ് ചെയ്യാനും വൈറ്റമിൻ സി വളരെ പ്രധാനമാണ്. അപ്പം ഡോപ്പമിൻ എന്ന് പറയുന്നത് മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട്, നമ്മൾക്ക് ഹാപ്പിനെസ് തരാനായിട്ട്, ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തു അതിൻ്റെ ഒരു തൃപ്തി മനസ്സിന് കിട്ടാനായിട്ട്, അതായത് റിവാർഡ്, ഒരു കാര്യമൊക്കെ ചെയ്യുമ്പോൾ ഉള്ളൊരു റിവാർഡ് പോയിന്റ്സ് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ട് നമ്മുടെ ഒരു മൈൻഡിന്, അതിനുമൊക്കെ ഈ ഡോപ്പമിൻ വളരെയധികം പ്രധാനമാണ്. പിന്നെ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ എന്ന് പറയുന്നത് നമ്മൾക്കിപ്പോൾ ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടായി, ആ ഒരു സിറ്റുവേഷനിൽ ബോഡി ഒരു ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക മോഡിലേക്ക് മാറും. അതായത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡെന്ന് പറയും. പട്ടി കടിക്കാൻ വന്നു, നമ്മൾ പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിൽ എത്തുന്നതിന്, ആ ഇൻഫർമേഷൻ ചെല്ലുന്നതിന് മുന്നേ നമ്മൾ റിയാക്ട് ചെയ്ത് ഓടിയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ആ സമയത്ത് അതിൻ്റെ ഒരു റോള് പ്ലേ ചെയ്യുന്നതാണ് ഈ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ പോലുള്ള ഹോർമോൺസ്, അതായത് സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ ഇതിനെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് എന്നാണ് പറയുക. ഈ ഒരു അവസ്ഥയ്ക്കും ഈ ഒരു ഹോർമോണിൻ്റെ ആക്ടിവേഷനും അഡ്രിനാലിൻ വളരെ പ്രധാനമാണ്. പിന്നെ തൈറോയിഡിൻ്റെ എടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ മെറ്റബോളിസത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺസ്. അതിൻ്റെ ഇംബാലൻസ് വളരെയധികം പ്രശ്നങ്ങൾ വരുത്തുന്നതാണ്. അപ്പോൾ ഇതും കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് വൈറ്റമിൻ സി പ്രധാനമാണ്. പിന്നെ ഒരു മറ്റു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്യാൻസർ സെൽസ് നമ്മുടെ ഉള്ളിൽ വളരാതിരിക്കാനും അത് ഉണ്ടാവുന്ന സെല്ലുകളെ നശിപ്പിക്കാനും വൈറ്റമിൻ സി പ്രധാനമാണ്. അപ്പോൾ ക്യാൻസർ സെൽസ് ഉണ്ടാകുമ്പോൾ നോർമലായിട്ടൊരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടെങ്കിൽ അത് തന്നെ ആ സെല്ലിനെ ഡിറ്റക്റ്റ് ചെയ്ത് നശിപ്പിച്ചു കളയും. പിന്നെ നമ്മുടെ ബോഡിയിൽ തന്നെ വളരെയധികം, അതായത് ഏജ് ആയിട്ടുള്ളൊരു സെല്ലുണ്ട്, അത് ആ സെല്ല് നശിക്കാറായെങ്കിൽ അതിനി എൻ്റെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് പറ്റില്ലെങ്കിലും ആ ക്ലീനിങ് എൻ്റെ ശരീരത്തിൻ്റെ ഒരു ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സെൽസ് അതിനെ എടുത്ത് നേരത്തെ ഒരു ബാക്ടീരിയ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ബോഡി എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ക്യാൻസർ സെല്ലുണ്ടെങ്കിലും ശരീരം നല്ലൊരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടെങ്കിൽ അതിനെ പുറന്തള്ളും. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഇമ്മ്യൂണിറ്റിയും ക്യാൻസറും റിലേറ്റഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ലാബുകളിൽ ക്യാൻസറിൻ്റെതായ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ലാബിൽ നടത്തുന്ന എലികളിനെ ആർട്ടിഫിഷ്യലായിട്ട് ഇമ്മ്യൂണിറ്റി കുറച്ചതിന് ശേഷമാണ് ഈ ട്യൂമർ സെൽ ഇംപ്ലാന്റ് ചെയ്യുന്നതും അതിൽ ഗവേഷണങ്ങൾ നടത്തുന്നതും. അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ആനിമലാണ്, അതായത് ഇപ്പോൾ ഗിനിപ്പിഗോ എലിയോ എന്ത് സാധനമാണെങ്കിലും അതൊരു ഹെൽത്തി ആയിട്ടുള്ള ആനിമലാണെങ്കിൽ അതിലേക്ക് ഈ ട്യൂമർ സെല്ല് ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ അത് അവിടെ ഇംപ്ലാന്റ് ആവില്ല, ആ അസുഖം ക്യാൻസർ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഗവേഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലായിട്ട് അതിൻ്റെ ഇമ്മ്യൂണിറ്റി നശിപ്പിക്കുന്നു, അതിനുശേഷമാണ് ഈ സെല്ലുകൾ ഇംപ്ലാന്റ് ചെയ്യുന്നത്. അങ്ങനെ നടത്തിയ പഠനങ്ങളിൽ വൈറ്റമിൻ സി ഓറലി കൊടുക്കുന്ന ആനിമൽസിന് ഈ സെല്ലുകൾ ഇംപ്ലാന്റ് ആവുന്നില്ല, അഥവാ ഇംപ്ലാന്റ് ആയാൽ തന്നെയും പെട്ടെന്ന് തന്നെ അത് ബോഡി പുറന്തള്ളുന്നതായിട്ട് കണ്ടു. അപ്പോൾ അത് തന്നെ ഒരു ഡയറക്റ്റ് റിലേഷനാണ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റും ഈ വൈറ്റമിൻ സി ആയിട്ടുള്ളത്. പണ്ട്
ഈ ക്യാൻസർ ട്രീറ്റ്മെൻ്റിൻ്റെ ഒക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ വൈറ്റമിൻ സി, ഹൈ ഡോസ് വൈറ്റമിൻ സി ആണ് അത് ഇൻട്രാവീനസ് ആയിട്ട് വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. പിന്നീടാണ് യൂസ് ചെയ്യാണ്ടായത്. പക്ഷെ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്ന ഡോക്ടേഴ്സ് വിദേശത്തും ഉണ്ട്, ഇവിടെയും ഉണ്ട്, ഇന്ത്യയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ചില ഡോക്ടേഴ്സ് ഹൈ ഡോസ് വൈറ്റമിൻ സി കൊടുത്തിട്ട് ക്യാൻസറിനെ മാറ്റുന്നുണ്ട്. അതിൻ്റെ പഠനങ്ങൾ കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈറ്റമിൻ സിയുടെ ഒരു പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സൈറ്റോകൈൻ സ്റ്റോം എന്ന് പറയും. ഇതിനെ ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റിയുടെ ഒരു റിയാക്ഷൻ ആയിട്ടാണ് പറയുന്നത്. പക്ഷേ ഇതിപ്പോഴും ഫൈനലൈസ് ചെയ്തിട്ടില്ല സയൻറ്റിസ്റ്റുകൾ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നതെന്ന്. പക്ഷേ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷനിൽ, ഇപ്പോൾ ഈ കൊറോണ കോവിഡിൻ്റെ ഒക്കെ ടൈമിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇത് പറയുന്നുണ്ട്, സൈറ്റോകൈൻ സ്റ്റോം വന്നിട്ടാണ് ആള് മരണപ്പെടുന്നതെന്ന്. അപ്പൊ ഈ സൈറ്റോകൈൻ സ്റ്റോം വരുമ്പോൾ ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു കുറെ റിയാക്ഷൻസ് ഉണ്ടാവും, പെട്ടെന്നുള്ളിലുള്ള സിസ്റ്റം എല്ലാം നശിച്ചു പോകുന്നു. ഇപ്പം ഹാർട്ടിന് അസുഖം ഉള്ള ഒരു വ്യക്തി ആയിരിക്കില്ല, പക്ഷെ പെട്ടെന്ന് അയാളുടെ ഹാർട്ട് മസിൽസ് നശിക്കുന്നു, ഇന്റേണൽ ഓർഗൻസ് എല്ലാം പെട്ടെന്ന് തന്നെ നശിക്കുന്നു. അപ്പോൾ ഇതിനൊരു രണ്ട് രീതിയിലാണ് പറയുന്നത്. ഒന്ന് പറയുന്നത് അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോലെ പെട്ടെന്ന് സ്വന്തം ശരീരത്തിൻ്റെ സെല്ലുകളെ ഒരു ഫോറിൻ ബോഡി ആയിട്ട് ശരീരം കണ്ടിട്ട് ആക്രമിക്കുന്നതാണെന്നും, പിന്നെ രണ്ടാമത്തെ അഭിപ്രായം നമ്മുടെ സെല്ലുകൾ വീക്കാവുമ്പോൾ, ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴും പെട്ടെന്ന് വൈറസും ആയാലും എന്ത് ബാക്ടീരിയ ആണെങ്കിലും ഫംഗസ് ആണെങ്കിലും ഈ സെല്ലിലേക്ക് അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഇമ്മ്യൂൺ സെൽസ് ആ സെല്ലിനെ നശിപ്പിക്കുന്നതെന്നാണ് രണ്ടാമത്തെ അഭിപ്രായം. എനിക്ക് കൂടുതൽ യോജിപ്പ് ഈ രണ്ടാമത്തെ അഭിപ്രായത്തോടാണ്. അന്നേരം ഈ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരേ ഒരു സാധനം വൈറ്റമിൻ സി ആണ്. അതായത് ഹൈ ഡോസ് വൈറ്റമിൻ സി ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ തന്നെ റിയാക്ഷനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറെ ഒരു മരുന്നിനും, നിലവിലുള്ള ഒരു മരുന്നിനും ഈ സൈറ്റോകൈൻ സ്റ്റോമിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ചൈനയിലും ഇത് തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഹൈ ഡോസ് വൈറ്റമിൻ സി കോവിഡിന്റെ പ്രതിരോധത്തിനായിട്ട് പറഞ്ഞിരുന്നത്. US ഇത് അഡോപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏത് നമ്മുടെ ശരീരത്തിലെ ഫംഗ്ഷൻ നോക്കിയാലും വൈറ്റമിൻ സി വളരെയധികം പ്രധാനമാണ്. പിന്നെ ക്യാൻസർ പേഷ്യൻസിൻ്റെ ബ്ലഡിലെ വൈറ്റമിൻ സി ലെവൽ നോക്കുമ്പോൾ സാധാരണ ഉള്ള ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിനെക്കാട്ടിലും വളരെയധികം ലോ ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെയാണ് ഹാർട്ടിന് അസുഖമുള്ളവർക്ക്, സ്ട്രോക്ക് വന്ന രോഗികളുടെ വൈറ്റമിൻ സി ലെവൽ നോക്കുമ്പോൾ സാധാരണയിലും വളരെ ലോ ആയിട്ട് കാണുന്നു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ അസുഖങ്ങളും വൈറ്റമിൻ സിയും തമ്മിൽ വളരെയധികം ഒരു ബന്ധമുണ്ട്. പിന്നെ പണ്ട് നമ്മൾ സ്കൂളിലോട്ട് പഠിക്കുന്നതാണ് സ്കർവി പോലുള്ള അസുഖങ്ങൾ, ഗം ബ്ലീഡിങ് അങ്ങനത്തെ അസുഖങ്ങളിൽ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കാരണമാണ് വരുന്നത്. പിന്നെ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അസുഖങ്ങൾ ഉള്ളവരിലും വൈറ്റമിൻ സി ഡെഫിഷ്യൻസി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ കൊളാജനുമായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാം. കൊളാജന്റെ പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ആ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. പിന്നെ അടുത്ത ഒരു പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വൂണ്ട് ഹീലിങ്ങിന്, എന്തെങ്കിലും മുറിവുണ്ടായാലും അത് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി വളരെയധികം അത്യാവശ്യമാണ്. പെട്ടെന്ന് തന്നെ സ്കിന്നിൽ ചില റിയാക്ഷൻ ഉണ്ടാവുമ്പോഴും, അതായത് ചില അലർജിക് ആയിട്ടുള്ള ചില കണ്ടീഷൻസിൽ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വളരെയധികം പ്രധാനപ്പെട്ട മറ്റൊരു ഫംഗ്ഷൻ പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ടുള്ള ചില അതായത് നോർമലായിട്ടുള്ള റിയാക്ഷൻസിൽ ഒരു എക്സ്ക്രീഷൻ പോലെ വരുമ്പോഴും അതിലൊരു ഓക്സിഡേഷൻ ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ. അങ്ങനെ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓക്സിജൻ സ്പീഷീസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്, റിയാക്റ്റീവ് ഓക്സിജൻ എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിലൊരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് അടുത്ത് നിന്നുള്ള സെല്ലിൻ്റെ ഇലക്ട്രോണിനെ എടുക്കുന്നു, ആ സെല്ലിന് ഡാമേജ് ഉണ്ടാവുന്നു, പിന്നെ അതൊരു ചെയിൻ റിയാക്ഷൻ പോലെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഓക്സിഡൻസിൻ്റെയും ശരീരത്തിൽ റിസർവ്സ് ഉള്ള ആൻറ്റി ഓക്സിഡൻസിൻ്റെയും അളവ് തെറ്റുമ്പോഴാണ് ഇതൊരു ദോഷകരമായ അവസ്ഥയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് എപ്പോഴും ഈ ആൻറ്റി ഓക്സിഡൻസ് കൂടുതലായിട്ട് ശരീരത്തിൽ സ്റ്റോർ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ സിയും ഇയും ആണ്. അപ്പോൾ അങ്ങനെ വൈറ്റമിൻ സിക്ക് നമ്മുടെ ഏജിങ് തടയാനും നമ്മുടെ ഓക്സിഡൻ്റ്
വഴിയുള്ള ഡാമേജുകൾ പലതരം ടിഷ്യൂസിലുണ്ടാവുന്നുണ്ട്. നമ്മുടെ ഹാർട്ട് മസിൽസിലും ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ, മിക്കവാറുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ, എല്ലാം ഇതിൻ്റെ ഒരു ഇംബാലൻസ് കൊണ്ടാണ് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആ സിറ്റുവേഷൻസിലെല്ലാം വൈറ്റമിൻ സി ഉണ്ടെങ്കിൽ ഈ അസുഖത്തിലേക്ക് കടക്കുകയില്ല. പിന്നെ നമ്മുടെ ബ്ലഡ് നോർമലായിട്ട് ആൽക്കലൈൻ പി എച്ചിലാണ് നിൽക്കേണ്ടത്. അപ്പോൾ ഇത് അസിഡിക് പി എച്ച് ആയാലും നമ്മൾ കഴിക്കുന്ന ആഹാരം അസിഡിക് ആയാലും നമ്മുടെ പ്രത്യേകിച്ച് ബ്ലഡ് വെസലിന്റെ ഉള്ളിൽ എൻഡോത്തീലിയൽ സെൽസ് നശിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പലതരം സെല്ലുകളും നശിക്കും. ഇതിൻ്റെയൊക്കെ റിപ്പയറിങ്ങിനും വൈറ്റമിൻ സി വളരെയധികം പ്രധാനമാണ്. ഈ നമ്മുടെ ബ്ലഡ് വെസൽസിലെ ഈ പ്രശ്നം, ഈ സെല്ലുകൾ നശിക്കുമ്പോൾ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്നതാണ് നമ്മുടെ LDL എന്ന് പറയുന്ന കൊളസ്ട്രോൾ. ഈ കൂടുതലായിട്ട് ബ്ലഡ് അസിഡിക് ആകുമ്പോൾ ഈ സെൽ വോൾസ് എല്ലാം നശിക്കുന്നു, കൂടുതലായിട്ട് കൊളസ്ട്രോൾ ഉണ്ടാവുന്നു. ഇതിൻ്റെ ഇത് കൂടുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാവുന്നു. അതാണ് സ്ട്രോക്കിൻ്റെയും ഹാർട്ട് അറ്റാക്കിൻ്റെയും കാർഡിയക് അറസ്റ്റിൻ്റെയൊക്കെ റീസൺ ആയിട്ട് പറയുന്നത്. ഇത് തടയാനും വൈറ്റമിൻ സി വളരെയധികം പ്രധാനമാണ്. വൈറ്റമിൻ സി പെട്ടെന്ന് തന്നെ ഈ സെല്ലുകളൊക്കെ റിപ്പയർ ചെയ്യുന്നു, ആ സർഫസ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് വെക്കുന്നു. അപ്പോൾ ഈ കൊളസ്ട്രോൾ അവിടെ അടിഞ്ഞു കൂടില്ല, അത് ബോഡിക്ക് അതിനാവശ്യമില്ലാത്തതുകൊണ്ട് അതിൻ്റെ പ്രൊഡക്ഷനും ഉണ്ടാവില്ല, അത് എഫക്റ്റീവായിട്ട് പുറത്ത് കളയാനും സാധിക്കും. ലിവറിനും എല്ലാം അത് പുറത്ത് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. കേൾക്കുമ്പോൾ നിസാരമാണെങ്കിലും ഈ വൈറ്റമിൻ സി ഇത്രയധികം കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ സി കൂടുതലായിട്ട് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു അളവ്, എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടതെന്ന് വെച്ചാൽ, പഠനങ്ങൾ പറയുന്നത് 500 mg എങ്കിലും മിനിമം അസുഖമുള്ള ഒരാൾക്ക് കഴിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ കണ്ടീഷനും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു നാച്ചുറൽ സോഴ്സിലൂടെയാണ് ഇത് സ്വീകരിക്കുന്നതെങ്കിൽ ഒരു 7 to 8 ഓറഞ്ച് എങ്കിലും കഴിക്കണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ സ്ട്രോബെറിയാണ് കഴിക്കുന്നതെങ്കിൽ അതൊരു 10 to 15 സ്ട്രോബെറി കഴിക്കുമ്പോഴാണ് ആ കറക്റ്റായിട്ടുള്ള ഡോസ് കിട്ടുക. അപ്പോൾ അത്രയധികം വൈറ്റമിൻ സി ആവശ്യമുണ്ട്. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് ഒരേ ഫ്രൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാതെ പലതരം ഫ്രൂട്ടുകൾ ഇൻക്ലൂഡ് ചെയ്യുക. ഓറഞ്ച്, കിവി, സ്ട്രോബെറി, മുസമ്പി, ലെമൺ, നെല്ലിക്ക, പപ്പായ, പേരയ്ക്ക, ഇതൊക്കെ വെറൈറ്റി ഫ്രൂട്ട്സ് എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യുക. മാക്സിമം ഫ്രൂട്ട്സ് എടുക്കാൻ നോക്കുക. നമ്മുടെ ആഹാര രീതിയിൽ ഇപ്പോൾ ഏറ്റവും കുറവ് ഉപയോഗിക്കുന്നത് ഫ്രൂട്ട്സ് ആണ്. ചക്കയിലും മാങ്ങയിലും എല്ലാ സാധനത്തിലും ഉണ്ട്. അപ്പോൾ എപ്പോഴും വെറൈറ്റി ആയിട്ട് ഫ്രൂട്ട്സ് എടുത്താൽ നമ്മൾ അറിയാതെ തന്നെ, ഇപ്പോൾ ഒരു ഫ്രൂട്ടിൽ ഒരു വൈറ്റമിൻ മാത്രമല്ലല്ലോ ഉള്ളത്, അതൊരു റിച്ചസ്റ്റ് സോഴ്സ് ആയിരിക്കും എന്നുള്ളൂ. അതിനോടൊപ്പം തന്നെ വേറെ പലതരം ഇ കാണും, അല്ലെങ്കിൽ ചിലതിൽ ഡി ഉണ്ട്. എപ്പോഴും മാക്സിമം ഫ്രൂട്ട്സ് എടുക്കാൻ നോക്കുക. ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ അത് വെറും വയറ്റിൽ എടുക്കാൻ നോക്കുക. ഫ്രൂട്ട് ദഹിച്ചതിന് ശേഷം സോളിഡ് ആയിട്ടുള്ള ആഹാരം കഴിക്കുക. പിന്നെ പ്രോസസ്ഡ് ഫുഡ് അവോയ്ഡ് ചെയ്യുക. പ്രോസസ്ഡ് ഫുഡ്സ് ആണ് നമുക്ക് ശരീരത്തിൽ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുന്നത്, അതായത് സെൽ ഡാമേജുകൾക്ക് കാരണമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കണ്ടീഷൻ ആകുമ്പോൾ നമ്മൾ എത്ര ഹെൽത്തി എടുത്താലും ഇത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് മാക്സിമം ജങ്ക് ഫുഡും പ്രോസസ്ഡ് ഫുഡ്സും, വൈറ്റ് ഷുഗർ, മൈദ, ടേബിൾ സോൾട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക. പ്രോസസ്ഡ് ഫുഡ് അവോയ്ഡ് ചെയ്യുക. ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്താൽ വൈറ്റമിൻ സി നമുക്ക് കഴിക്കുന്നത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ശരീരത്തിൻ്റെ എല്ലാ ഫംഗ്ഷനും വേണ്ടിയിട്ട്. അപ്പോൾ വൈറ്റമിൻ സി എന്ന് പറയുന്നത് അത്രയും പ്രധാനമാണ്. അപ്പോൾ ഇതാണ് വൈറ്റമിൻ സിയെ പറ്റിയുള്ള കാര്യങ്ങൾ.